നമസ്കാരം ജൂൺ പതിനൊന്നാകാൻ വേണ്ടി അവൻ കാത്തിരുന്നു കാരണം അന്നവൻ്റെ അമ്മയുടെ ജന്മദിനമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ അമ്മയെ വിളിച്ച് ആശംസിക്കണമെന്ന് ഒരു മാസത്തിലേറെയായി കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അതിനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു അവൻ അമ്മയുടെ ജന്മദിനം നല്ല ആഘോഷമാക്കി മാറ്റണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു അവൻ വീട്ടിൽ ഇല്ലായെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവൻ നടത്തിയിരുന്നു അത്രേ എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിക്കണമെന്നത് അവന് നിർബന്ധമായിരുന്നു അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേരാൻ സമയമായപ്പോൾ ഹോസ്റ്റൽ വാർഡനോട് ഫോൺ ചോദിച്ചു എന്നാൽ നൽകില്ല എന്ന് ഹോസ്റ്റൽ വാർഡൻ തറപ്പിച്ചു പറഞ്ഞു ഇതിനെ തുടർന്ന് പതിനാല് വയസ്സുള്ള പൂർവജ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ബംഗളൂരുവിലെ ഹൊസക്കോട്ട് സ്വദേശിയായ പൂർവജ് എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് മംഗ്ലൂരു ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിനിയയിലെ ശാരദ വിദ്യാനികേതനിലാണ് ഈ സംഭവം നടന്നത് അമ്മയെ ആശംസിക്കുന്നതിനായി കൗമാരക്കാരൻ വാർഡനോട് മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടതായി പോലീസ് പറഞ്ഞു എന്നാൽ അദ്ദേഹം ഫോൺ നൽകിയില്ല അമ്മയുടെ ജന്മദിനം ജൂൺ പതിനൊന്നിനായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ അവനുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും വാർഡൻ പൂർവജനെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും പോലീസ് കൂട്ടിച്ചേർത്തു ഇതിൽ മനം നൊന്ത് ആത്മഹത്യാക്കുടുപ്പ് എഴുതിയശേഷം പൂർവജ് തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അമ്മ മിസ് യു ഐ ലവ് യു അമ്മ ഞാൻ മരിക്കുകയാണ് ദയവായി സന്തോഷമായിരിക്കുക ഈ സ്കൂളിൽ നിന്ന് എൻ്റെ ഫീസ് തിരികെ വാങ്ങുക ദയവായി സന്തോഷിക്കൂ എന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് കുട്ടി മരിച്ചതെന്നാണ് നിഗമനം ഞായറാഴ്ച രാവിലെ ഹോസ്റ്റലിലെ മറ്റു വിദ്യാർത്ഥികൾ പൂർവജനെ മരിച്ച നിലയിൽ കാണുകയും മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തു കുട്ടിയുടെ മാതാപിതാക്കൾ പിന്നീട് ഹോസ്റ്റലിലെത്തി കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് കുറവച്ചിന്റെ കുറിപ്പും ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക